നമസ്കാരം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവുണ്ട് റിജിൽ ചന്ദ്രൻ മാക്കുറ്റി അദ്ദേഹം നേരത്തെ തന്നെ ഒരു വിവാദ നായകനാണ് നായകനെന്നൊക്കെ പറയാമെന്നറിയില്ല ഉത്തരേന്ത്യയിലൊക്കെ വില്ലനാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടു റോഡിൽ ഒരു പശുക്കുട്ടിയെ കഴുത്തെ കൊന്ന് കറി വെച്ച് തിന്ന ആ മനുഷ്യനാണ് ഈ റിജിൽ ചന്ദ്രൻ മാക്കുറ്റി കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന പുകിലൊക്കെ അറിയാമല്ലോ പ്രവാചക നിന്ദ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര തീയും വെടിയും പുകയൊക്കെയായിരുന്നു കേട്ടപാടി കേൾക്കാത്ത പാടെ നമ്മുടെ ഋജീവ് ചന്ദ്രന്മാക്കുറ്റി ഒരു പോസ്റ്റം കിട്ട് പ്രവാചകനിന്ദ നടത്തിയ സംഘികൾക്കെതിരെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ സംഘികളുടെയും വിസ ക്യാൻസൽ ചെയ്ത് തിരിച്ചയച്ചാൽ ഇവിടുത്തെ ചാണക സംഘി ക്രിമികൾ പാഠം പഠിക്കും ഹിന്ദുമതം ഒരിക്കലും ഒരു വിശ്വാസങ്ങളെയും അവഹേളിക്കുന്ന മതമല്ല യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികളുടെ അന്തകന്മാരാണ് ആർ എസ് എസും സംഘപരിവാറും ഇന്ത്യ നശിക്കണമെന്ന് നശിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് സംഘികൾ അതിനുള്ള പണിയാണ് വിറ്റകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റനോട്ടത്തിൽ വളരെ നല്ല പോസ്റ്റ് എന്നൊക്കെ തോന്നും സംഘികൾക്കെതിരെയാണല്ലോ എന്ന് തോന്നും പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ റിജുൽ മാക്കുറ്റി ഈ ഗൾഫിലുള്ള അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ നിയമ സംവിധാനങ്ങൾ എങ്ങനെ സംഘികളെ തിരിച്ചറിയും അതിന് താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും മെഷീനോ അടയാളോ അവരെ തിരിച്ചറിയുന്ന എന്തെങ്കിലും സംഗതി താങ്കളുടെ കയ്യിലുണ്ടോ അതോ ഹൈന്ദവ നാമനാരികളെല്ലാം സംഘികളായിട്ട് കണക്കാക്കിക്കൊണ്ട് എല്ലാവരുടെയും ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റി വിടുമോ താങ്കൾ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്ന ഗൾഫ് രാജ്യങ്ങളില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഈ ഗൾഫൊക്കെ ഈ പരുവത്തിലായിട്ട് എത്രയോ കുറച്ച് വർഷമായിട്ടുള്ളൂ ഒരു അൻപത് വർഷത്തിനകത്തൊക്കെ വെച്ചിട്ടായിട്ടുള്ളൂ അതിനു മുമ്പും ഇവിടെ രാജ്യങ്ങളും ഉണ്ടായിരുന്നു ജീവിതവും ഉണ്ടായിരുന്നു അത് ആദ്യം മനസ്സിലാക്കുക ഈ സുഡാബികളെയും ജിഹാദികളൊക്കെ ആവശ്യത്തിന് സോപ്പിടുകയും സൂചിപ്പിക്കുകയൊക്കെ ചെയ്തോളൂ പറയുന്നത് എന്താണ് എന്ന് ബോധ്യം കൂടെ വേണം അപ്പോൾ ഇതാണ് വീണ്ടും എൻ്റെ സംശയം ഹിന്ദുക്കളെ മുഴുവൻ ഗൾഫിൽ നിന്ന് കയറ്റി അതോ അതിൽ നിന്ന് ഈ സംഘികളെ മാത്രമായിട്ട് തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും മെഷീൻ താങ്കളോ താങ്കളുടെ പാർട്ടിയോ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് അത്രയും പെട്ടെന്ന് ഖത്തറിനും കുവൈറ്റിനും സൗദിക്കുമൊക്കെ ഒന്ന് അയച്ചുകൊടുത്താൽ കൊള്ളാമായിരുന്നു കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് വിവരക്കേടൊക്കെ പറയും എന്നറിയാം വായി വരുന്ന പൊട്ടത്തരം വിളിച്ച് പറയും പക്ഷേ അതിനൊക്കെ ഒരു പരിധി വെച്ചാൽ നന്നായിരിക്കും കേൾക്കുന്നവർക്കൂടെ വേണ്ടേ ഒരു ഉളുപ്പ് അല്ലെങ്കിൽ കാണുന്നവർക്കൂടെ വേണ്ടേ ഒരു ഉളുപ്പ് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ സംഗതികളായിരുന്നു അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളൊക്കെ വായിച്ച് തൃപ്തിയായി കാണുമല്ലോ താങ്കൾ ഒന്നാമതേ കോൺഗ്രസ് പാർട്ടിയിലാണ് നിൽക്കുന്നത് പിന്നെ താങ്കളുടെ നിലവാരം എന്തെന്ന് എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ് താങ്കളുടെ പാർട്ടിയിൽ താങ്കൾക്ക് സീറ്റ് കിട്ടാത്തതിന് കിടന്ന് കരഞ്ഞതും കണ്ടതാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസം കാണിക്കുന്നതെങ്കിൽ അത് സംഘികളെ ചാരി വേണ്ട പച്ചയ്ക്ക് തന്നെ പറഞ്ഞോളൂ ഹിന്ദുവിനെ തന്നെ പറഞ്ഞോളൂ കാര്യം ഈ ഇന്ത്യാ മഹാരാജ്യത്തെ ഹിന്ദുക്കളൊക്കെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരാണ് അല്ലെങ്കിൽ പിന്നെ ഈ പ്രവാചകനിന്ദ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന സംഭവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുക്കുകയാണ് ചെയ്തത് ഒരു കൂട്ടർക്കോട് മാത്രം പറഞ്ഞപ്പോൾ അവർക്ക് നോവുകയും ലോകത്ത് മൊത്തമുള്ള ആ ഒരു കൂട്ടർ കരുകയും ചെയ്യുമ്പോൾ മറ്റേ കൂട്ടർ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നപ്പോൾ അത്രയും സഹിഷ്ണുത കാണിച്ചവരാണ് ഹിന്ദുക്കൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഹിന്ദുവിൻ്റെ നെഞ്ചത്തോട്ട് വണ്ടി ഓടിച്ചു കളിച്ചു അല്ലാതെ അതിൻ്റെ ഇടയ്ക്കൂടെയും ഈ സംഘികൾ ആർ എസ് എസ് എന്നൊക്കെ പറഞ്ഞു തിരികെ കയറ്റേണ്ട ഒരു കാര്യവുമില്ല എങ്ങനെ കളിച്ചാലും പത്തിരുപത് കോടിയോളം ജനങ്ങൾ ഇന്ത്യയിൽ ബി ജെ പി കാരും ആർ എസ് എസ് കാണ് ഇത് തന്നെ ഒരു പത്തിരുപത് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ചേർത്ത് വെച്ചാൽ പോലും അതിലുള്ള ജനസംഖ്യയേക്കാൾ കൂടുതലാണ് അപ്പോൾ അത്രയും ആൾക്കാരെയൊക്കെ ഇല്ലായ്മ ചെയ്യാം അല്ലെങ്കിൽ അത്ര ആൾക്കാരൊക്കെ മോശക്കാരാണ് എന്ന് പറയുന്നവനെ ശരിക്കും വല്ല ഊളമ്പാറയിലും കുതിരോട്ടത്തൊക്കെ കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് സീറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദുക്കളെ മൊത്തം അടച്ചു പറഞ്ഞോളൂ നിങ്ങൾക്ക് സീറ്റ് കിട്ടും കോൺഗ്രസ് അല്ലേ പാർട്ടി അല്ലാതെ അതിൻ്റെ ഇടയ്ക്കൂടെയും ആർ എസ് എസിനെയും സംഘപരിവാറിനെയൊക്കെ ഗൾഫിൽ നിന്ന് പറഞ്ഞു വിടണം ജോലി ജോലിയും കളഞ്ഞിട്ട് പറഞ്ഞു വിടണം എന്നൊക്കെ പറയുമ്പോൾ അവരെ എങ്ങനെ കണ്ടെത്തും എങ്ങനെ കണ്ടുപിടിക്കും എങ്ങനെ തിരിച്ചറിയും എന്നതിനുള്ള വല്ല മെഷീനും കൂടെ അയച്ചു കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ റിജിൽ മാ കുറ്റി ബെബ്ഡസ്